നമസ്കാരം. ഭാരത് ദേവിലേക്ക് സ്വാഗതം. തൃക്കാക്കരയിൽ രണ്ടര വയസ്സുകാരിക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ കുട്ടിയുടെ കുടുംബത്തിനൊപ്പം താമസിച്ചിരുന്ന ആന്റണി ടിജിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മൈസൂരിൽ വെച്ചാണ് ആന്റണി ടിജിൻ കസ്റ്റഡിയിലായത്. പോലീസ് ആന്റണിയെ ചോദ്യം ചെയ്തു വരികയാണ്. കുട്ടിയുടെ അമ്മയുടെ സഹോദരിയും മകനുമൊപ്പമാണ് ആന്റണി മൈസൂരിൽ എത്തിയത്. മൂന്ന് പേരെയും ഇന്ന് കൊച്ചിയിലെത്തിക്കും. അതിനിടെ രണ്ടര വയസ്സുകാരിയുടെ അമ്മയും അമ്മുമ്മയും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. പുലർച്ചെ ഇരുവരും കൈനരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നു. ഇരുവരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അതേസമയം കുട്ടിക്ക് മർദ്ദനമേറ്റതിൽ ദുരൂഹത തുടരുകയാണ്. എന്നാൽ ആന്റണി ടിജിൻ പോലീസ് കസ്റ്റഡിയിൽ ആയതോടെ സംഭവത്തിൽ കൂടുതൽ കാര്യങ്ങൾ മറന്നേക്ക് പുറത്തു കൊണ്ടുവരാൻ പോലീസിന് കഴിഞ്ഞേക്കും. കുട്ടി സ്വയം വരുത്തിവെച്ച പരിക്കെന്ന് അമ്മ ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ ആവർത്തിക്കുമ്പോൾ പോലീസ് അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. കുട്ടിക്ക് മർദ്ദനമേറ്റിട്ടുണ്ടെന്ന നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണമെന്നും പോലീസ് വ്യക്തമാക്കുന്നു. അതേസമയം കുഞ്ഞിന്റെ ആരോഗ്യനിലയിൽ നല്ല പുരോഗതിയുണ്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചു. മകളെ ആരും ഉപദ്രവിച്ചതല്ലെന്ന് കുട്ടിയുടെ അമ്മ പറയുന്നു. ടിജിൻ മകളെ അടിക്കുന്നതായി താൻ കണ്ടിട്ടില്ല. മകൾക്ക് സാധാരണ കുസൃതിയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി അസാധാരണമായ പെരുമാറ്റമാണെന്ന് കുട്ടിയുടെ അമ്മ പറഞ്ഞു. ജനലിന്റെ മുകളിൽ നിന്ന് പലതവണ ചാടിയിട്ടുണ്ട്. അപ്പോഴൊന്നും ഒരു പ്രശ്നവും പറഞ്ഞിട്ടില്ല. കുന്തിരിക്കം കത്തിച്ചു വെച്ചതിലേക്ക് വീണതോടെയാണ് ദേഹത്ത് പൊള്ളലുണ്ടായത്. പല ദിവസങ്ങളിലുണ്ടായ പരിക്ക് അവസാനം ഒരുമിച്ചു വന്നതാകാം. പനി കൂടിയതോടെ അവസ്മാര ലക്ഷണങ്ങളും കൂടി. ഈ മുറിവിന്മേൽ വീണ്ടും മകൾ മുറിവുകൾ ഉണ്ടാക്കുകയായിരുന്നുവെന്നും കുട്ടിയുടെ അമ്മ പറയുന്നു. അതേസമയം കുട്ടിയുടെ സംരക്ഷണത്തിൽ അമ്മയ്ക്ക് വീഴ്ച സംഭവിച്ചത് കണക്കിലെടുത്ത് അമ്മയ്ക്ക് നേരെ കേസെടുക്കുമെന്നും ഗൗരവപ്പെട്ട വകുപ്പുകൾ അടക്കം ഈ കേസിൽ അമ്മയ്ക്ക് നേരെ എടുക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം.